എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വെള്ളക്കടല വെച്ചുള്ളൊരു വിഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും വെള്ളക്കടല ഉപയോഗിച്ച് മസാലക്കറിയും ചെന്ന മസാല ഇതുപോലെയുള്ള വിഭവങ്ങളല്ലേ തയ്യാറാക്കുന്നത്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായൊരു ഇഷ്ടമാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനെന്തെല്ലാമാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു കപ്പ് വെള്ളക്കടല ഇന്നലെ രാത്രി നല്ലപോലെ കഴുകി കുതിർത്ത് വെച്ചതാണിത്. അതേപോലെ ഒരു സവാള, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, മൂന്ന് പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എന്നിവ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മൂന്ന് ഏലക്കായ, ചെറിയൊരു കഷ്ണം പട്ട, മൂന്ന് ഗ്രാമ്പു എന്നിവയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കഴുകി വൃത്തിയാക്കി വെച്ച കുക്കറിനകത്തേക്ക് കഴുകി വെച്ച കടല ചേർത്ത് കൊടുക്കുക. അതിലേക്ക് എടുത്തു വെച്ച ഏലക്കായ, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് മുറിച്ചു വെച്ച സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, ഉരുളക്കിഴങ്ങ് എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നവരെ നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കടല വേവുമ്പോഴേക്ക് നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിന് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 5 അണ്ടിപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചേർത്താൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും കൊഴുപ്പുമായിരിക്കും. നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി, ആ നിർബന്ധമൊന്നുമില്ല. ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. 3 വിസിലിവിടെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം. കടലയെല്ലാം വെന്തോന്ന് നോക്കാം. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കറിയുടെ ഉപ്പ് എരിവെല്ലാം ഒന്ന് നോക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ട്, എരിവും ആവശ്യത്തിനുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇതിലേക്ക് അല്പം ചതച്ച് വെച്ച കുരുമുളക് കൂടി ചേർക്കണം. അത് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ കറി കളറാകെ മാറിപ്പോകും. ചതച്ച് വെച്ചത് ചേർത്താൽ കറിക്ക് കറുപ്പ് കളറ് വരില്ല. ഈ അണ്ടിപ്പരിപ്പ് നിർബന്ധമൊന്നുമില്ല. അണ്ടിപ്പരിപ്പ് ഇട്ട് കറി വെച്ചാൽ അതിനൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. ഇല്ലെങ്കിൽ വെറും തേങ്ങ മാത്രം മതി. ഇനി ഇതൊന്ന് നല്ല പോലെ തിളച്ച് വരട്ടെ. കറി തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് വറവ് റെഡിയാക്കാം. അതിന് ഞാൻ ചെറിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കടുക് വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ചന്ന മസാല മസാലക്കറികളല്ലേ ഈ വെള്ളക്കടല കൊണ്ട് വെക്കുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ വെച്ച് നോക്ക്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ വെള്ളക്കടല കൊണ്ടുള്ള സ്റ്റൂ ഇവിടെ റെഡിയായി. ഇതിലേക്ക് അല്പം മല്ലി ഇല കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ചേർത്തിട്ടില്ല. എൻ്റെ കയ്യിൽ ഇപ്പം മല്ലി ഇല ഇല്ലായിരുന്നു, അതുകൊണ്ട് ചേർത്തിട്ടില്ല. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.